നമസ്കാരം. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ അദ്ദേഹത്തെ എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന്റെ നടപടികളും എല്ലാവർക്കും അറിയാം. സിഎൻആർസി വിഷയത്തിലും അതുപോലെ തന്നെ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയവർക്കെതിരെയൊക്കെ അടിയന്തര നടപടി സ്വീകരിച്ചതും ഓടിച്ചിട്ട് പിടിച്ച് ജയിലിലിട്ടതും സ്ത്രീകളെ ഉൾപ്പെടെ അതുപോലെ തന്നെ വളരെ വ്യത്യസ്തമായി തോന്നി നമ്മളെ വാർത്ത ചെയ്തിരുന്നു. അതായത് ഈ ഇത്തരം പൊതുമുതൽ നശിപ്പിച്ചവരുടെ വലിയ ഫ്ലക്സുകൾ അവരുടെ കുറ്റവും ക്രൈം നമ്പറും സഹിതം റോഡ് നീളെ ലഖ്നൌവിൽ റോഡ് നീളെ പ്രദർശിപ്പിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇത്തരം നടപടികളാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംസ്ഥാനത്തിന് ആവശ്യം. അതായത് നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് പറയും തെറിക്കുത്തരം മുറിപ്പത്തൽ എന്ന് പറയും. തെറി പറഞ്ഞാൽ പത്തൽ വെട്ടി അന്നേരം അടി കൊടുക്കും കുട്ടികൾക്കൊക്കെ പണ്ട്. അങ്ങനെയാണ്, അതായത് മോശം സംസാരമുണ്ടായാൽ അന്നേരം തന്നെ ശിക്ഷയാണ്. ഇവിടെ CPM പറയുന്നത് പോലെ പാടത്ത് പണി വരമ്പത്ത് കൂലി. പിന്നെ CPMന്റെ കാര്യമായതുകൊണ്ട് പാടത്ത് പണി പാടത്ത് തന്നെ കൂലി കൊടുക്കുന്ന രീതിയാണ് അവർക്കുള്ളത്. അതവിടെ നിൽക്കട്ടെ, അത് അവരുടെ രാഷ്ട്രീയം, നമ്മളത് അന്വേഷിക്കേണ്ട കാര്യമില്ല. പക്ഷേ UPയിൽ ഇതാ കൃത്യമായ നടപടിയാണ് ഉണ്ടാകുന്നത്. അവിടെ എന്തെങ്കിലും കാട്ടിയാൽ രാജ്യത്തിനെതിരെ സംസ്ഥാനത്തിനെതിരെ ജനങ്ങൾക്കെതിരെ എന്ത് വന്നാലും ഊട്ടനടി നടപടി. അതിനെ ആരായാലും ശരി, എന്തായാലും ശരി, അതാണ് UPയിലെ യോഗി ആദിത്യനാഥ് സർക്കാർ. ഇത്രയും ശരിക്കും ഒരു സന്യാസി വര്യനാണ്. UPയിൽ ശരിക്കും യോഗി ആദിത്യനാഥ് മഹാരാജ്ജി എന്നാണ് പ്രധാനമന്ത്രി വരെ അദ്ദേഹത്തെ വിളിക്കുന്നത്. പക്ഷേ ഒരു സന്യാസി എങ്ങനെ ജനസേവകനാകണം, അല്ലെങ്കിൽ ഒരു സന്യാസിയായിക്കൊണ്ട് എങ്ങനെ ജനസേവനം ചെയ്യാം എന്ന് സ്വന്തം പ്രവൃത്തിയിലൂടെ സ്വന്തം നടപടികളിലൂടെ കാട്ടിക്കൊടുക്കുകയാണ് ശരിക്കും യോഗി ആദിത്യനാഥ് ചെയ്യുന്നത്. അദ്ദേഹത്തെ ശരിക്കും അദ്ദേഹത്തെ അഭിനന്ദിക്കാതെ തരമില്ല. ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖനായ ഏറ്റവും നല്ല മുഖ്യമന്ത്രിമാരിൽ ഒരാളായി തന്നെ അദ്ദേഹത്തെ, അല്ലെങ്കിൽ അദ്ദേഹം തന്നെയാണ് ഏറ്റവും നല്ല മുഖ്യമന്ത്രി എന്നതിൽ പല സർവേകളിലും റിപ്പോർട്ടുകളുണ്ട്. ഉത്തർപ്രദേശ് എന്ന് പറയുന്ന ഒരു രാജ്യം, എന്ന് പറയുന്ന ഒരു സംസ്ഥാനം നമ്മൾ കൊറോണ കാലത്ത് കണ്ടതാണ്. ഏറ്റവും ജനസംഖ്യയും ജനസാന്ദ്രതയുമുള്ള സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഈ ഉത്തർപ്രദേശിൽ ധാരാളം ചേരികളുണ്ട്, ഒരുപാട് അന്യസംസ്ഥാനക്കാരുണ്ട്, ഒരുപാട് നാട്ടിൽ നിന്ന് വന്ന് ജോലി ചെയ്യുന്നവരൊക്കെ തന്നെയുണ്ട്. പക്ഷേ ഈ കോവിഡ് നിയന്ത്രണ കാലത്ത് ഏറ്റവും ശക്തമായ നടപടി കോവിഡിനെ നിയന്ത്രിക്കുന്നതിൽ കൈക്കൊണ്ട ഒരു സർക്കാർ കൂടിയാണ് ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥ് സർക്കാർ. അദ്ദേഹത്തിൻ്റെ യോഗി ആദിത്യനാഥ് മഹാരാജ്ജിയുടെ പുതിയ നടപടികൾ എന്താണെന്ന് നോക്കാം. ശരിക്കും രസകരമാണ് അദ്ദേഹത്തിൻ്റെ പല കാര്യങ്ങളും. ഊട്ടനാട്ടി നടപടി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആപ്തവാക്യം. ജനങ്ങൾക്ക് വേണ്ടിയാണ് ഈ സന്യാസം എന്ന് പറഞ്ഞാൽ തന്നെ ജനങ്ങൾക്കും സമൂഹത്തിനും വേണ്ടിയാണ്. അതെങ്ങനെയാണ് നടത്തിക്കൊടുക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നടപ്പിലാകുന്നത് എന്ന് കാട്ടിക്കൊടുക്കുകയാണ് യോഗി ആദിത്യനാഥ് മഹാരാജ്ജി ചെയ്യുന്നത്. ഉത്തർപ്രദേശിൽ ചുമതലയേറ്റതിന് ശേഷം യോഗി ആദിത്യനാഥിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ നടപടിയെടുത്തത് 775 അഴിമതിക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെയാണ് എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. കഴിഞ്ഞ 3.5 വർഷത്തിനിടെ കൃത്യവിലോപം നടത്തിയ എഞ്ചിനീയർമാർ, IAS ഉദ്യോഗസ്ഥർ, IPS ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി, അതായത് പിരിച്ചുവിടൽ, സർവീസിൽ നിന്ന് പിരിച്ചുവിടലാണ്. ഒരു നോട്ടീസ് പോലുമില്ല. അഴിമതി നടത്തിയവർക്ക്, അഴിമതിക്ക് കൂട്ടുനിന്നവർക്ക്, കൈക്കൂലി വാങ്ങിയവർക്ക്, കൃത്യസമയത്ത് ജോലിക്ക് ഹാജരാകാത്തവർക്ക്, ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി പരിഹാരം ചെയ്തു കൊടുക്കാത്തവർക്ക് ഒക്കെ തന്നെ നടപടിയാണ്, ടെർമിനേഷനാണ്, പിരിച്ചുവിടലാണ്. മറ്റൊരു ചിന്തയോ മറ്റൊരു എക്സ്പ്ലനേഷനോ സസ്പെൻഷനോ അല്ലെങ്കിൽ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യലോ ഒന്നുമില്ല. കൃത്യമായി തന്നെ ഏതാണ്ട് 1000-ലധികം ഉദ്യോഗസ്ഥരെ ഇതുവരെ ഇത്രയും കാലത്തിനിടയ്ക്ക് നടപടിയെടുത്തു. ഇപ്പോഴും അത് തുടരുകയാണ്. കൂടുതൽ മേഖലകളിലേക്ക്, UPയുടെ കൂടുതൽ മേഖലകളിലേക്ക് ഈ ഒരു കാര്യങ്ങൾ വ്യാപിച്ചിട്ടുണ്ട്. അതും അദ്ദേഹം നടത്തുന്നത് ആരെങ്കിലും പറഞ്ഞു എന്ന് കേട്ട് വേഗം പിരിച്ചുവിടലൊന്നുമല്ല, അദ്ദേഹം തന്നെ നേരിട്ട് പോയി അന്വേഷിച്ച് അതിൻ്റെ റെക്കോർഡ്സും കാര്യങ്ങളും പരിശോധിച്ചാണ് നടപടിയെടുക്കുന്നത്. അതുകൊണ്ട് ഒരു തരത്തിലും ഇതൊന്നും മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും എന്ന് വിചാരിക്കേണ്ട. വ്യത്യസ്ത മേഖലകളിലെ അഴിമതിക്കാരായ ഏതാണ്ട് 500-ലധികം ഉദ്യോഗസ്ഥരോടാണ് യോഗി സർക്കാർ നിർബന്ധിതമായി വിരമിക്കാൻ ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത്. മാത്രമല്ല 450-ഓളം ഉദ്യോഗസ്ഥരുടെ പദവി കുറയ്ക്കുകയോ സസ്പെൻഡ് ചെയ്യുകയോ ചെയ്തു. സംസ്ഥാനത്തിൻ്റെ വൈദ്യുത വകുപ്പിലും ആഭ്യന്തര വകുപ്പിലുമാണ് ഏറ്റവും കൂടുതൽ അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരുണ്ടായിരുന്നത്. ഈ വകുപ്പുകളിലെ ഏതാണ്ട് 200-ലധികം ഉദ്യോഗസ്ഥർക്കെതിരെ ഇപ്പോൾ കർശന നടപടി സ്വീകരിച്ചിരിക്കുന്നു എന്നാണ് റിപ്പോർട്ട്. മാത്രമല്ല വിവിധ മേഖലകളിലേക്ക് ഈ അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുമുണ്ട്. ഈ വകുപ്പുകൾ, ആഭ്യന്തര വകുപ്പ് തുടങ്ങിയ വകുപ്പുകൾ കൂടാതെ എല്ലാ വകുപ്പുകളിലും, ഉത്തർപ്രദേശ് സംസ്ഥാനത്തെ എല്ലാ വകുപ്പുകളിലേക്കും ഈ അന്വേഷണം വ്യാപിപ്പിക്കുകയും കൃത്യമായ റിപ്പോർട്ട് അദ്ദേഹം തന്നെ നേരിട്ട് ഇടപെട്ട്, അവിടുത്തെ മന്ത്രിമാരെ പോലും അതിൽ ഉൾപ്പെടുത്തുന്നില്ല, നേരിട്ട് പോയി റിപ്പോർട്ട് ശേഖരിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നടപടി ഉണ്ടാകുന്നത്. ഇങ്ങനെയല്ലേ ഒരു മുഖ്യമന്ത്രി ചെയ്യേണ്ടത്? ശരിക്കും കേരള മോഡൽ എന്നത് മാറ്റി UP മോഡൽ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണെങ്കിൽ അഴിമതിയൊക്കെ എത്ര കുറയും, അല്ലെങ്കിൽ എത്ര ഇല്ലാതാകും എന്നുള്ളത് വെറുതെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കും. ഇത്തരത്തിലാണ് നടപടി സ്വീകരിക്കുന്നത്. ഉദ്യോഗസ്ഥരുടെ, ബ്യൂറോക്രസിയുടെ അഴിമതി മാത്രമല്ല, രാഷ്ട്രീയ അവിടെ രാഷ്ട്രീയക്കാർ അഴിമതി കാണിക്കുന്ന പരിപാടിയില്ല. അന്നേരം തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കും, ഔദ്യോഗിക സ്ഥാനങ്ങളിൽ നിന്ന് പുറത്താക്കും, ശിക്ഷയാണ്. അവിടെ രാജ്യത്തിനെതിരെ അല്ലെങ്കിൽ ആ സംസ്ഥാനത്തിനെതിരെ ജനങ്ങൾക്കെതിരെ എന്ത് ചെയ്താലും ഉടൻ മുഖം നോക്കാതെ നടപടിയെടുക്കുന്ന ആ തൻ്റെ ഇടമാണ് UPയിൽ യോഗി ആദിത്യനാഥ് സർക്കാർ കാണിക്കുന്നത്. ഈ രീതിയിലല്ലേ ഭരണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്?
സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിവിധ യൂണിവേഴ്സിറ്റികളിലെ പൊളിറ്റിക്കൽ സയൻസ് അല്ലെങ്കിൽ ആ രീതിയിലുള്ള പഠനവുമായി ബന്ധപ്പെട്ട് ഒരു റെഫറൻസ് കൂടിയാണ് ഈ യു പിയിലെ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ എന്ന് ഒരു ദേശീയ മാധ്യമം ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് റിപ്പോർട്ട് ചെയ്തത് ഓർക്കുന്നു. ഈ രീതിയിലാണ് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത്. അല്ലാതെ എന്തിനും ഏതിനും ഇവിടെ ഒത്താശ പാടുകയും എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും എടുത്ത് കത്തിക്കുകയും അല്ലെങ്കിൽ അന്വേഷണത്തെ ഭയന്ന് ഒളിച്ചോടുകയും കൂടെയുള്ളവരെ മതത്തിൻ്റെയും മറ്റും പേരിൽ പിന്താങ്ങുകയും പ്രീണിപ്പിക്കുകയും ചെയ്യുന്ന ആ രാഷ്ട്രീയമല്ല ഇത്. ഇവിടെ രാഷ്ട്രീയമോ ജാതിയോ മതമോ ഒന്നും നോക്കാതെ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുന്നു, മാതൃകാപരമായി അവരെ ശിക്ഷിക്കുന്നു. അതാണ് ജനങ്ങൾക്ക് വേണ്ടത്. അങ്ങനെയും അഴിമതി ഇല്ലാതാക്കാൻ സാധിക്കും. അല്ലാതെ അഴിമതി ഇല്ലാതാകും എന്ന് പറഞ്ഞ് പാട്ടുപാടി നടന്നിട്ടോ അല്ലെങ്കിൽ ഞങ്ങൾ അഴിമതിക്കാരല്ല എന്ന് പറഞ്ഞ് പത്രപ്രസ്താവന ഇറക്കിയിട്ടോ പി ആർ വർക്ക് നടത്തിയിട്ടോ ഒന്നും കാര്യമില്ല. ചെയ്ത് കാണിച്ചു കൊടുക്കണം, അതാണ് വേണ്ടത്. നമ്മൾ ഒരു കഥ പറയാൻ അറിയാമെങ്കിൽ ആ കഥ നമ്മൾ പറഞ്ഞു കൊടുക്കണം. അല്ലാതെ എനിക്ക് കഥ അറിയാം പക്ഷേ ഞാൻ പറയില്ല, എൻ്റെ കയ്യിൽ നല്ല കഥയുണ്ട് എന്നൊക്കെ പറഞ്ഞു നടന്നാൽ അത് പി ആർ വർക്ക് മാത്രമേ ആകൂ, ജനങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തില്ല. ഇതാണ് ജനാധിപത്യം, ഇതാണ് ഭരണം. യു പിയിൽ നടക്കുന്നതാണ് ജനാധിപത്യം, യു പിയിൽ നടക്കുന്നതാണ് ഭരണം. ഇതാണ് ഇന്ത്യ മാതൃകയാക്കേണ്ടത് എന്നുകൂടി പറഞ്ഞു വെച്ചുകൊണ്ട് ഈ വാർത്ത അവസാനിപ്പിക്കുന്നു. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.